ദിവസം സ്ത്രീകളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുകയും ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. അതിനെ എതിർത്തും അനുകൂലിച്ചുമെല്ലാം നിരവധി വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. എന്തിനേറെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്കിലും എല്ലാം ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങളെല്ലാം പറയുന്നുമുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തുന്നതിനെതിരെ വിമർശനവുമായ രംഗത്തെത്തിയ വ്യക്തിയാണ് MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയ. പ്രായം ഉയർത്തുന്നത് സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഫാത്തിമ തെഹ്ലിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. എന്നാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. തന്റെ നിലപാടിനെ ചിലർ മതകീയ നിലപാടുമായി പരിഹസിക്കുന്നുണ്ടെന്നാണ് ഫാത്തിമ തെഹ്ലിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. പെൺകുട്ടികളുടെ മിനിമം വിവാഹപ്രായം 18 18 വയസ്സിൽ തന്നെ അവർ വിവാഹിതരാവണമെന്ന അഭിപ്രായം തനിക്കില്ലെന്നാണ് ഫാത്തിമ തെഹ്ലിയ പറഞ്ഞത്. സ്ത്രീയുടെ വിദ്യാഭ്യാസം, ജോലി, പക്വത, മാനസികമായ തയ്യാറെടുപ്പ് ഇവയെല്ലാം കണക്കിലെടുത്ത് അതത് സ്ത്രീകളാണ് അവർ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഓരോ സ്ത്രീക്കും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ചിലർക്കത് 18 മറ്റു ചിലർക്കത് 28, വേറെ ചിലർക്ക് 38. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളാണ് അവളുടെ ജീവിതം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്, ഭരണകൂടമോ സമൂഹമോ അല്ല. അതുകൊണ്ട് തന്നെ 18 ഇടയിലുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിക്കുന്ന നടപടി സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഗുണത്തേക്കാളേറെ സ്ത്രീക്ക് ദോഷമാണ് ചെയ്യുക തുടങ്ങിയ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഫാത്തിമ ചെയ്തത്. എന്നാൽ അതിനിടയിൽ മതത്തെ തിരികെ കയറ്റിക്കൊണ്ടുള്ള കമന്റുകളും അഭിപ്രായങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്വത വരുമ്പോൾ ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞാൽ പോരെ, മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ എടുത്തുചാടി എന്തെങ്കിലും പറയരുത്, താങ്കളുടെ അഭിപ്രായവും ലീഗിന്റെ അഭിപ്രായവും ഒന്നാണോ തുടങ്ങിയ പരാമർശങ്ങൾ ധാരാളമാണ്. എന്നാൽ ഇതിനും ഫാത്തിമ മറുപടി നൽകിയിട്ടുണ്ട്. തന്റെ അതേ അഭിപ്രായമാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ പറഞ്ഞത്. സമാനമായ അഭിപ്രായം പറഞ്ഞ നിരവധി ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളുടെ പഠനങ്ങളുണ്ട്. കേരളത്തിൽ സഖാക്കൾ കെട്ടിപ്പൊക്കിയ മാധ്യമ സൈബർ പടം ഉപയോഗിച്ച് ഏതൊരാളുടെ വാദത്തെയും വികലമായി ചിത്രീകരിക്കാൻ കഴിയും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളുടെ താരാട്ടുപാട്ട് കേട്ടിട്ടല്ല മുസ്ലിം ലീഗുകാർ വളർന്നത് എന്ന് ഓർക്കുന്നത് നന്നാവുമെന്നാണ് ഫാത്തിമ പ്രതികരിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആദ്യമേ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം. പക്ഷേ ഇവിടെ വിഷയം എന്തുമാവട്ടെ, പക്ഷെ എല്ലാവർക്കും അവരുടേതായ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.